എനിക്കിഷ്ടമായി. മുഹൂർത്തം നിശ്ചയിച്ചിട്ട് അറിയിച്ചാൽ മതി. ആയിക്കോട്ടെ. പെണ്ണ് കാണാൻ വരുമ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ? നിങ്ങളുടെ നാട്ടിൽ നല്ലവരാണെങ്കിൽ മാത്രമേ ഊട്ടി ചെയ്യുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ ഊട്ടി കിട്ടണമെങ്കിൽ ഇതൊക്കെ വേണം. ചേട്ടാ, ചേട്ടത്തെ കാണാൻ നല്ല സുന്ദരിയാണ്. പക്ഷെ അവരുടെ അച്ഛനെ കണ്ടിട്ട് വെറും പാവാണെന്നാ തോന്നുന്നത്. എല്ലാരും നമ്മളെ പോലെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. കണ്ടില്ലേ റോഡിൽ ഒരാൾ കിടക്കണ കണ്ടില്ലേ? വണ്ടി പാല് പിടിക്ക് മോനെ. വലിയ ഗ്ലാസ് ചേട്ടനെ കൊടുക്കായിരുന്നില്ലേ? എന്റെ മോൻ എന്താ കൊടുക്കേണ്ടെന്ന് എനിക്കറിയാം. നീ ഇത് പിടിക്കും മോളെ. എവിടെ എന്ത് സംഭവിച്ചാലും എല്ലാം ഇങ്ങോട്ടേക്കാ വന്ന് കേറുന്നത്. എന്താ ചെയ്യേണ്ടതെന്നും എനിക്ക് ഒരു പിടിയില്ല. ഞാൻ ചെന്ന് കുട്ടികൾക്ക് ആഹാരം എടുത്തു കൊടുത്തിട്ട് വരാമേ. നിങ്ങളുടെ നാടേതാ? കണ്ണൂര്. ഇങ്ങോട്ട് വന്നതിന്റെ കാരണം എന്താ? സാർ സാർ സാർ, ഇവര് എന്റെ മോളെ പെണ്ണ് കാണാൻ വന്ന കൂട്ടരാ. എനിക്കറിയാഞ്ഞിട്ട് ചോദിക്ക, ഞങ്ങൾ എന്തിനു വെറുതെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇവിടെ തന്നെ കുറിച്ച് അറിയേണ്ട കാര്യം എനിക്കില്ല. ഞങ്ങളുടെ നാട്ടിലെ ഞാൻ ആരാണെന്ന് എനക്കറിയോ? ഞാനൊന്ന് കണ്ണ് ചിമ്മിയാൽ 10 MLA ജയിക്കും. 4 തവണ MBA ജയിച്ചവനാ. 2 തവണ ക്യാബിനറ്റ് മിനിസ്റ്റർ ചോദിക്കാതെ തന്നതാ. ഞങ്ങൾ ആരെ അനുസരിക്കില്ല. അത് കോർട്ടാണെങ്കിലും സ്ട്രീറ്റ് ആണെങ്കിലും അതിരിക്കട്ടെ. ഇവനാരാണെന്നറിയോ? എന്റെ ജില്ലയ്ക്ക് മാത്രമല്ല ഈ സംസ്ഥാനത്തിന്റെ തന്നെ ഭാവി നേതാവാ. ഭാവി നേതാവാണെന്നൊക്കെ പറയുന്നു, പക്ഷെ ജനങ്ങളോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് മകൻ അറിയില്ലല്ലോ. ശരി, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ആ പരിക്കേറ്റവർക്കൊക്കെ നഷ്ടപരിഹാരം കൊടുത്തേക്ക്. നിങ്ങളുണ്ടാക്കിയ ബഹളം കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം വലിയ ദേഷ്യത്തില. മാപ്പ് പറഞ്ഞിട്ട് പോയിക്കോളൂ. എന്ത്? ഞങ്ങൾക്ക് വേണ്ടി മരിക്കാൻ 1000 പേരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ശവത്തിനൊരു മാലയും ഭാര്യമാർക്ക് 100 രൂപയും കൊടുക്കും. അങ്ങനെയുള്ള ഞാൻ ഈ ദരിദ്രവാസികളോട് മാപ്പ് ചോദിക്കണമെന്നോ? ചേട്ടന്,